ഹലോ ഓ സൗണ്ട് ഒക്കെ പോയി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഇന്നലെ നിന്ന അതേ സ്ഥലം മണാലിയിൽ തന്നെയാണ് മണാലിയിൽ ഞങ്ങൾ റൂം വെക്കറ്റ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് മോർണിംഗിൽ എൻ്റെ തന്നെ ഇറങ്ങി ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണാലിയിൽ മാൾ ടൗണിലാണ് ഞങ്ങൾ താമസിച്ചേർന്നത് ഈ മാൾ ടൗണിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിട്ട് നല്ല അടിപൊളിയൊരു തിരുമ്പി ടെമ്പിൾ ഉണ്ട് ഈ വഴിയല്ലേ ഡാർവേൻ നല്ല അടിപൊളി ഒരു ഹിഡുംബി ടെമ്പിൾ ഉണ്ട് നമ്മൾ അത് കാണാൻ വേണ്ടി മാൾ റോഡ് മാൾ ടൗൺ അല്ല മാൾ റോഡ് തെറ്റിപ്പോയി സോറി ശക്തിമാൻ അതെ മാൾ റോഡിന്റെ അടുത്താ താമസിക്കാൻ നല്ലത് കേട്ടോ കാരണം നമുക്ക് എല്ലാ സ്ഥലത്തേക്കുള്ള ആക്സസ് ഇവിടുന്ന് എളുപ്പമാണ് നടന്നു പോകാനായിട്ട് ഭയങ്കര ഈസിയാണ് കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് മാൾ റോഡിൽ താമസിക്കാൻ നല്ലത് എപ്പോഴും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആ ഹിഡുംബി ടെമ്പിൾ അന്വേഷിച്ച് പോവാണ് ഹിഡുംബി അറിയോ നിങ്ങൾക്ക് ഹിഡുംബി ആരാണ് ഇവിടെ കംപ്ലീറ്റ് ഭാര്യമാർക്ക് മുൻതൂക്കാം മറ്റേ ഇവിടേക്ക് ഡൽഹിയിലേക്ക് പോയപ്പോ അവിടെ മുംതാസിന് വേണ്ടിട്ട് ഒരു താജ്മഹല് ഇവിടെ ഭാര്യ ഹിഡുംബിക്ക് വേണ്ടി ഇവിടെ ഒരു ടെമ്പിള് എന്നാ ചെറുക്കന്മാർക്കൊന്നുമില്ലേ ഒരുപാട് ഭാര്യമാരുണ്ട് അതില് ഒരു ഭാര്യ സെയിം തിങ് ഷാജഹാൻ എന്നിട്ടാ ചവറ് പോലെ ഭാര്യമാരാ അതിലൊരാളെ ഈ മുംതാസ് ഇതൊക്കെയാണ് അംഗങ്ങള് അപ്പൊ നല്ല ഹാവ് നല്ല മഞ്ഞ് നല്ല വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മളത് കാണാതെ പോയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയത് ഞങ്ങൾക്ക് വേറെ കുറെ പ്ലാനുകളുണ്ട് അപ്പൊ ഇവിടെ അടുത്ത് ഇത്രയും നല്ലൊരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ കേറിയതാ മാൾ റോഡിൽ താമസിക്കുകയാണെങ്കിൽ ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു നല്ലൊരു അടിപൊളി സ്റ്റാച്ചു ഉണ്ട് ഈ വഴിക്കാണ് നമ്മളിങ്ങനെ നടന്നു പോണേ ഇവിടെ ഓക്കെ അതൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് കയറി ഇടുക്കാച്ചും ഇവിടെ പട്ടികളൊക്കെ ഉണ്ടല്ലോ ഹെവി സാധനങ്ങൾ കേട്ടാ നമ്മൾ വിചാരിച്ച പോലെയല്ല നല്ല സൈസുള്ള നല്ല കടുവ കുട്ടികളാ കടുവ കുട്ടികൾ നോക്കി ഓരോന്ന് ഓടി നടക്കണേ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഹിഡുംബി ടെമ്പിളിലേക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ എന്നാ പറഞ്ഞേ ഏകദേശം അപ്പോ നടന്നു പോവാൻ തീരുമാനിച്ചു കാട്ടുകൂടിയാണ് ഫുള്ള് ദേവദാരു മരക്കളാന്ന് പറയണേ ഇവിടെ ബൈക്കൊക്കെ റെന്റിന് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ബൈക്ക് റെന്റിന് ഒരു ദിവസത്തിന് $800 ആണ് കേട്ടോ അല്ല സോറി ഇത് തേങ്ങയുടെ മൂട് ഒരു ദിവസത്തിന് ₹800 കേട്ടോ അപ്പൊ അങ്ങനെ അതെ അവിടെ മുകളിൽ മഞ്ഞ് വീണെടുക്കണോ മലര മുകളില് അങ്ങനെ നമ്മൾ അത്യാവശ്യം ദൂരം നടക്കാണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ദേവദാരു മരക്കലാണ് കേട്ടിട്ടില്ലേ ജോഫ്രി മറ്റേ പാട്ട് പാടി വാട്ട് എ വോയിസ് അതന്നെ അതന്നെ ഗുരുവിന്റെ വായാലും പച്ചമണ്ണ് വായി എടുത്ത് തരുന്നല്ലേ ഇവിടെ നമ്മളെ റൂം എടുക്കുന്നത് നല്ലത് ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽ ഉണ്ടെങ്കിൽ ഇവിടൊക്കെ അത്യാവശ്യം നല്ല വലിയ ഹോട്ടലുകളുണ്ട് ഇവിടെ റേറ്റ് കൂടാനോ വഴിയുള്ളു കേട്ടാ പിന്നെ പിന്നെ ഇപ്പൊ കണ്ട വിന്റർ ശക്തി പ്രാപിക്കുന്നേക്കാൾ മുന്നേ ഇലകള് പൊഴിഞ്ഞിട്ട് കണ്ട നല്ല ഭംഗിയിൽ എടുക്കണ കണ്ട അടിപൊളിയായിട്ട് കണ്ട ഇത് നമ്മുടെ അവിടെ ഇവിടൊക്കെ വിന്റർ ശക്തി പ്രാപിച്ചു തുടങ്ങി ഇപ്പൊ മൈനസിലേക്ക് എത്തി തുടങ്ങിയപ്പോ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടാ പിന്നെ മാൾ റോട്ടില് നമ്മൾ താമസിക്കുകയാണെങ്കിൽ എല്ലാത്തിനും നല്ല സൗകര്യം കേട്ടാ അത് കുറച്ച് നീങ്ങിയിട്ടൊന്ന് റൂം എടുക്കാതിരിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ മുന്നിട്ട് റൂം എടുത്താലെന്ന് ഇങ്ങനെ ആലോചിച്ചതാ പിന്നെ വേണ്ടാന്ന് വെച്ചാണ് പക്ഷേ അതെടുത്തെങ്കിൽ മണ്ടത്തറ ആയതെന്നുവെച്ചാൽ അവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരമുണ്ട് ഇങ്ങോട്ട് എത്താൻ ഇതാകുമ്പോൾ നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഹിഡുംബി ടെമ്പിളിലേക്ക് പോകുന്ന റൂട്ട് തന്നെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആട്ടാ ഇതിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഫ്രണ്ട് വ്യൂ ഇതിൻ്റെ ബാക്ക് വ്യൂ കാണണം ഓക്കെ ആ സൈഡിലുണ്ടോ ഫുള്ള് മഞ്ഞ് വീണ് ഇറങ്ങണുണ്ടോ ഫുള്ള് മഞ്ഞ് പെയ്ത് സെറ്റായി ഇടുക എങ്ങനെ ഇരിക്കണേ പൊളിയല്ലേ പിന്നെ ഈ സൈഡിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള മരങ്ങള് പിന്നെ ഇങ്ങനെ നേരെ നടുക എന്ത് ഭംഗിയാ നോക്കിയാ അപ്പൊ ഇതാണ് ഹിഡുംബ ടെമ്പിൾ ട്ടാ നമ്മള് ഹിഡുംബി ഹിഡുംബി എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഹിഡുംബ ടെമ്പിൾ എന്നാണോ ഹിഡുംബ ടെമ്പിൾ ഹിഡുംബ ടെമ്പിളിന്റെ എൻട്രൻസ് ആണിത് 1.5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാ
അപ്പോൾ ഹിഡുംബ ടെമ്പിളിലേക്ക് കാറിൽ പോകേണ്ടവർക്ക് പോവാം, ഒരു കുഴപ്പമില്ല, നടന്നു പോകേണ്ടവർക്ക് ഈ വഴിക്കും പോവാം. കൂത്തനകളൊക്കെ ആറ്റാട്ടാ സ്റ്റെപ്പുകൾ, നമ്മൾ സ്റ്റെപ്പ് പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ട് ഇത് ചൂസ് ചെയ്തേ. ഇതിപ്പോൾ ഒരുമാതിരി ഓ, ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി ആകെ ടയേർഡായി, തളർന്നു ഗൈസ്, തളർന്നു. ഞങ്ങൾ എന്നിട്ട് ഇവിടെ ഒരു ഷെഡുണ്ട്, വെയിറ്റിംഗ് ഷെഡുണ്ട്. ഇവരിവിടെ ഓരോ സ്റ്റേഷനിലും, അതായത് ഓരോ ട്രെയിനിങ്ങിലും ഇങ്ങനെ സ്റ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. അത് നമുക്ക് അവിടെ ഇരിക്കാം അടിപൊളിയായിട്ട്, കണ്ടോ? ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് സമാധാനത്തിൽ റെസ്റ്റ് എടുത്ത് കയറിയാൽ മതി, ഒരു തിരക്കൂല. അവിടെ പോയിട്ട് ആർക്കും സമ്മാനം കിട്ടാനില്ല. അപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഈ തണുമൂടി ആകുമ്പോഴേ നമുക്ക് വിചാരിച്ച പോലെ അങ്ങനെ ഓക്സിജൻ ഒന്നും കിട്ടില്ല, വളരെ പതുക്കെ കയറാൻ പാടുള്ളൂ. കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ, നമ്മളിങ്ങനെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിലൊന്നും നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പതുക്കെ കയറി റെസ്റ്റ് എടുത്തിട്ട് കയറാം. പിന്നെ മാക്സിമം വെള്ളം കുടിക്കണം, എപ്പോഴും എപ്പോഴും വെള്ളം കുടിക്കണം, ഏറ്റവും ബെസ്റ്റ്. ഈ പറയണം, ഞാൻ വെള്ളം എടുത്തിട്ടില്ല കേട്ടോ, വെള്ളം ഇല്ല കയ്യിൽ. ഇപ്പോഴാണ് മനസ്സിലായ വെള്ളം വേണമായിരുന്നു എന്നുള്ളത്. പക്ഷേ മൊത്തത്തിൽ നല്ല വൈബാണ്, ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം. നമ്മുടെ ദേവദാരു മരക്കൾ മരങ്ങളിങ്ങനെ വാരി വിതറിയെന്ന് കണ്ടോ, ദേവദാരുകൾ ഇങ്ങനെ ഉണ്ടാ, എന്താ ഭംഗി എന്നറിയാം. ശരിക്കും ഒത്ത കാടിൻ്റെ നടുക്ക് നിൽക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക്. ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ, നമ്മളിപ്പോഴും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. കര കാണാ കടലല്ല മേലെ എന്നുള്ള രീതിയിൽ ഒരു അന്തവും കുന്തൂലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നടന്ന് നടന്ന് ചെറിയൊരു പർച്ചേസിങ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിയോട്ടെ എങ്ങനെയുണ്ടെന്ന്, ഇവിടുത്തെ നേർച്ചകളാണ് കേട്ടോ. ഇവിടുത്തെ നേർച്ചകളാണ് ഈ നാളികേരും അവിടെ കൊണ്ടുപോയി ഉടക്കുന്ന പരിപാടി. ഇവിടുത്തെ റൂട്ട് മാപ്പ് മൊത്തം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹിഡുംബ ഇവിടെ എടുക്കണേ. ഇപ്പോൾ എന്താ നമുക്ക് നേരെ പോവാം, നേരങ്ങളേണ്ട. നമ്മുടെ ഇവിടെയൊക്കെ നല്ല മരങ്ങൾ നിൽക്കണുണ്ടോ, എന്താ ബ്യൂട്ടി. ഇതെല്ലാം ഹിഡുംബ ടെമ്പിളിക്കുള്ള വഴി അടിപൊളി വഴിയാണ്. ഇങ്ങനെ ഈ ദേവദാരു മരങ്ങളുടെ ഇടയിൽ മരത്തിൻ്റെ കുരക്കാനം കൊണ്ട് ഒരൊറ്റത്തടി ഉണ്ടോ മുകളിലേക്ക്, ഒരൊറ്റത്തടി ഉണ്ടോ, എന്താ ഭംഗി നോക്കിയൊക്കെ. എന്തോരം മരങ്ങളാണ്, നമ്മൾ വട്ടം പിടിച്ച് എത്തില്ല അമ്മാതിരി. ആ ദേട ടെമ്പിളെത്തി, ദേ ലെഫ്റ്റ് സൈഡിൽ നിന്നു. അങ്ങനെ നമ്മൾ വിജയകരമായി ഇടുമ്പ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ, ഇവിടെ ടോയ്ലറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നല്ല അടിപൊളി ബാത്റൂമുകളുണ്ട്, പിന്നെ നല്ല മരങ്ങളുടെ ഇടയിൽ കാര്യം സാധിക്കും. അതായത് നല്ല വൈബാണ്, നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് എന്താ പറയുക, നമ്മൾ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലല്ലേ ഇങ്ങനെ നടന്നിട്ടുള്ളത്, ഇത് ദേവദാരു മരങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ തണുത്ത് മര വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അതിന് വേറൊരു ഭംഗിയാണ്. അത് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്തൊരു ഭംഗിയാണ്, കണ്ടോ. ഇതാണ് നമ്മുടെ ഹിഡുംബ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് ടെമ്പിളിൻ്റെ അകത്തേക്ക് കിടക്കാം പതുക്കെ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഹിഡുംബി ടെമ്പിൾ, അല്ല ഹിഡുംബ ടെമ്പിൾ, കണ്ടോ എങ്ങനെയുണ്ട്. ഈ മരത്തിനെ കുറിച്ച് പറയട്ടെ, ഈ ടെമ്പിളിനെ കുറിച്ച് പറയട്ടെ. ഈ ടെമ്പിൾ ഉണ്ടല്ലോ, ഒരൊറ്റ തടിയും ഉണ്ടാക്കിയിട്ടുള്ള ടെമ്പിളാണെന്ന് പറഞ്ഞാൽ, ഒരു തടി. അതായത് എനിക്ക് തോന്നുന്ന ഇതുപോലെ വലിയൊരു മരം അവിടെ ഉണ്ടായിരുന്നുണ്ടാവും, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒറ്റ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെമ്പിൾ, അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടുള്ള അത്രേ. അപ്പോൾ ചില്ലറ പണിയൊന്നല്ല ചെയ്തിരിക്കുന്നത്, അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ താജ്മഹലൊക്കെ പോലെ നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മുതല. അപ്പോൾ നമുക്ക് പതുക്കെ അതിൻ്റെ മുകളിലേക്ക് കയറാം. ഇതിപ്പോൾ മോർണിംഗ് ടൈം ആയതുകൊണ്ട് കേട്ടോ, ആൾക്കാരൊന്നും ഇല്ലാത്ത, ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം ഇപ്പോൾ രാവിലെ എണീറ്റ് വരാൻ തീരുമാനിച്ച് വന്നതാണ്. കാരണം പിന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ല കേട്ടോ. അമ്പലത്തിൻ്റെ താഴെ ഭാഗമാണ്, ഗ്രില്ലൊക്കെ ഇട്ടുണ്ട്, അവിടെ ഹിഡുംബയുടെ പ്രതിഷ്ഠ കാണും. ടെമ്പിൾ ഇസ് ഓപ്പൺ, ഓപ്പണാണ്. മന്ദിർക്ക് അന്തർ ഫോട്ടോ ലേനെ മനായ, ഫോട്ടോ എടുക്കാൻ പാടില്ല, ആ ഫോട്ടോഗ്രാഫി ഇസ് പ്രോഹിബിറ്റഡ്. ഇങ്ങനെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കണ്ടോ, ഇതാണ് ഹിഡുംബ ടെമ്പിളിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇതിനകത്ത് എവിടെ പ്രതിഷ്ഠയിരിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതായിരിക്കും ആ പ്രതിഷ്ഠ. ആളെ വന്ന് ബ്ലോക്ക് ചെയ്തു, പക്ഷെയല്ല. നമുക്ക് അമ്പലത്തിൻ്റെ പുറം ഭാഗം കാണാം. ഇങ്ങനെ നോക്കിയാൽ ഒറ്റ തടിയിൽ സെറ്റ് ചെയ്തിട്ട് മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടില്ല കേട്ടോ. നോക്കിയേ, മരം തന്നെയാണല്ലേ. സോറി ഗൈസ്,
അത് ഷീറ്റ് അല്ലട്ടാ മരണ നമ്മൾ ഷീറ്റ് പോലെ തോന്നുന്നുള്ളൂ നല്ല മരങ്ങൾ നല്ല കട്ട മരങ്ങൾ ഇങ്ങനെ പരത്തി നേരത്തി വെച്ചിരിക്കുക എന്ത് ബ്യൂട്ടിയാ കാണല്ലേ കണ്ടോ അതാണ് അതിൻ്റെ വൈബ് കണ്ടോ നല്ല മരണ കേട്ടോ അത് ഷീറ്റ് അല്ല സോറി ഒരു കാര്യം ഞാൻ തെറ്റി പറഞ്ഞു ഒരു കാര്യമില്ല ഒരുപാട് തെറ്റ് കാര്യങ്ങളുടെ ഇടയിൽ ഇതും കൂടിയും പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ വിജയകരമായിട്ട് ഹിഡുംബ ടെമ്പിൾ കണ്ടിരിക്കുകയാണ് ഈ ഹിഡുംബ ടെമ്പിളിൻ്റെ മുന്നിൽ ഒരു സിംഹത്തിൻ്റെ മാലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ എന്തെങ്കിലും ചരിത്രങ്ങളുണ്ടാവട്ടോ എനിക്കറിയില്ല കണ്ടോ ഇവിടെ ഒരു സിംഹത്തിൻ്റെ മാലിട്ട് വെച്ചിട്ടുണ്ട് മാലയും പട്ടുസാരി കുടിപ്പിച്ചിട്ടുണ്ട് ഇതമ്പലത്തിൻ്റെ അടുത്ത സൈഡ് അങ്ങനെ ഇവിടെ എന്താ ഒരു ഇത് മാങ്കൊമ്പാണോ അത് ഇവിടെ എന്തോ കൊമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് കൃതിയാക്കർക്ക് ജൂത്തയച്ചൊരു പൂരിവയ്ക്കാം ആ മാനിൻ്റെ കൊമ്പാട്ടത് ഇതൊക്കെ റിയൽ മാനിൻ്റെ കൊമ്പാണ് കേട്ടോ മാനിൻ്റെ താലിയും കൊമ്പെല്ലാം ഇങ്ങനെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ആരും എടുത്തുകൊണ്ട് പോകില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അമ്പലമായതുകൊണ്ടേ പിന്നെ ഫുള്ള് വുഡിൻ്റെ വർക്ക് കേട്ടോ ഫുള്ള് മരം കൊത്തി വെച്ചിരിക്കുക ഫുള്ള് മരം കൊത്തി വെച്ചിരിക്കണ്ട മരം കൊത്തിയല്ല കേട്ടാ സോറി മരം കൊത്തിയല്ല മരം നല്ല കൊത്തുപണികളോട് കൂടി വെച്ചിരിക്കുക നോക്കി എന്തൊരു വൈബാ നോക്കി എന്തൊരു ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി പറ്റില്ല അതുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറാത്തത് അവിടെ ലാർവിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ കണ്ടോ നല്ല മരത്തിൻ്റെ നല്ല തടികൾ പക്ഷേ ഉള്ളിലേക്ക് എനിക്ക് കയറാം വുഡ് എടുക്കാൻ പറ്റില്ല മറ്റേ ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ അപ്പോൾ ഞാനൊന്ന് കയറി പതുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ആ ഹിഡുംബ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറി അത് കയറിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഇതിൻ്റെ ചുറ്റും വുഡാണ് അതൊക്കെ പക്ഷെ അതിനകത്ത് മൊത്തം പാറയാണ് അതായത് നല്ല വലിയൊരു പാറയുടെ അടിയിൽ ഈ ഹിഡുംബയുടെ എന്നുള്ള രീതിയിൽ ഒരു കാൽപാദമൊക്കെ ഉണ്ട് അതിനകത്താണ് അവർ പൂജ ചെയ്യണത് അതാണ് അതിൻ്റെ അവരുടെ പ്രതിഷ്ഠ പോലെ എന്തൊക്കെയോ സെറ്റപ്പുകൾ അപ്പോൾ ആ കാൽപാദമാണ് അതിൻ്റെ മെയിൻ സാധനം പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നേർച്ച കിട്ടും പിന്നെ ഒരു റെഡ് കളറിലൊരു വര വരച്ച് തരും അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട നോ പ്രോബ്ലം അപ്പോൾ ആർക്ക് വേണമെങ്കിൽ കയറാം അതിനകത്ത് യാതൊരു കുഴപ്പമില്ല പിന്നെന്താ പറയുക ക്രിസ്ത്യൻസ് ഹിന്ദുക്കൾ അങ്ങനത്തെ കേസുകളൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് കയറി അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഈ ഗോപിയും ആ നേർച്ചൊന്നും വേണ്ടെങ്കിൽ അവരൊന്നും പറയൊന്നുമില്ല അവർക്കറിയാം നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്ന് അതുകൊണ്ട് അവർ യാതൊരു പ്രശ്നമില്ല നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി തിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരാം നല്ലൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ചുറ്റും മാനുകളുടെ കൊമ്പ് കൊണ്ട് ഈ അമ്പലത്തിന് ചുറ്റുമുണ്ട് മാനുകളുടെ കൊമ്പ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല പോളിഷ് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് പിന്നെ അത് മാത്രമല്ല ഈ മരം ഇങ്ങനെ കാർന്നെടുത്ത് കുറേ രൂപങ്ങളും അതായത് ഈ അമ്പലത്തിൻ്റെ അകത്ത് ഈ കയറുന്ന ഭാഗത്താണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാൻ അവിടെ ഫോട്ടോഗ്രാഫി അലോഡല്ല അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി സെറ്റപ്പാണ് ഈ ഹിഡുംബ ടെമ്പിൾ അപ്പോൾ മണാലിയിലേക്ക് വരുന്നവർ ഒരു കാരണവശാലും ഈ ഹിഡുംബ ടെമ്പിൾ മിസ് ചെയ്യരുത് ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആകെ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഹിഡുംബ ടെമ്പിൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹിഡുംബ ക്ഷേത്രത്തിലുള്ള ദർശനമൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുല്ലേ സൂപ്പർ ആയിട്ടില്ലേ അടിപൊളി സ്ഥലം അതായത് നമ്മളൊരു പ്രത്യേക ഒരു വൈബാണ് ഈ ദേവദാരു മരത്തിന്റെ അടയക്കൂടെയുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ക്ഷേത്രം അതായത് ഈ ദേവദാരു മരം ഒറ്റത്തടിയിൽ തീർത്തിട്ടുള്ളത് കാണാൻ തന്നെ ഒരു രസമാണ് അതായത് നിങ്ങൾ വരുമ്പോൾ ഫുള്ള് മരം ഒരൊറ്റത്തടി കൊണ്ടാണ് ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഉള്ളിൽ വന്നിട്ട് കല്ലുകൾ വെച്ചിട്ട് ആ കാൽപാദമൊക്കെ സെറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ മറ്റേ വിടുക്കി ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ നമ്മുടെ മണാലിയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഹിഡുംബ ടെമ്പിൾ അപ്പോൾ മറക്കരുത് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് മാൾ റോഡിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ മറക്കാതെ വരണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് എല്ലാവർക്കും വരാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ മറക്കാതെ വന്ന് കാണണം ജീവിതത്തിൽ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം
അല്ല അത് ഒരു കാര്യമില്ല നമ്മുടെ രാജ്യത്തെ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടായിട്ട് അത് കാണാതെ നടന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോൾ ഉറപ്പായിട്ട് ഇത് കണ്ടിരിക്കണം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം ഓക്കെ ബൈ ബൈ